ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു മൂന്ന് സ്റ്റേജ് എക്സാമുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഡിഗ്രി ലെവലിൻ്റെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന പോസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ എസ് ഐ എക്സാം. ഈ രണ്ട് പോസ്റ്റുകൾക്ക്, പ്രധാനപ്പെട്ട ഈ രണ്ട് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് ഘട്ടമായിട്ട് നടന്ന ഡിഗ്രി ലെവലിൻ്റെ എല്ലാ സ്റ്റേജും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാർക്കുകൾ എത്രയാണ്, ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ, ചർച്ചകളും യൂട്യൂബ് വീഡിയോകളൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കട്ട് ഓഫ് വീഡിയോ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് റേഞ്ച് പറയുന്നതല്ല, നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡാറ്റ നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന ഡാറ്റ, ഇങ്ങനെ കട്ട് ഓഫ് പ്രിപ്പയർ ചെയ്ത് പറയുന്നതൊക്കെ അത്തരമൊരു സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാമ്പിൾ സർവേയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് നടത്തുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ പേര് കട്ട് ഓഫ് പ്ലസ് എന്നാണ്. നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതായത് സർവേ റിസൾട്ടാണ്. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 600-ഓളം ആൾക്കാർ സർവേ ഫോം അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഏത് സ്റ്റേജാണോ നിങ്ങൾ എഴുതിയെന്ന് രേഖപ്പെടുത്തുക, നിങ്ങളുടെ മാർക്ക് അവിടെ രേഖപ്പെടുത്തുക. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉടനെ തന്നെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് റേഞ്ച് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് സ്റ്റേജുകാർക്കിട്ട് തന്ന പണിയാണ്, അതിൽ 8-ൻ്റെ പണിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ, കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ടെലഗ്രാം മാർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഏകദേശമായിട്ടുള്ള കട്ട് ഓഫ് ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കേസിൽ ഓൾറെഡി ഡേറ്റ് വന്നു. ഓഗസ്റ്റ് 25-നാണ് അതിൻ്റെ പഠനം, മീൻസ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 25-നാണ്. നമുക്കിനി ഏകദേശം ഒരു 80-85 ദിവസം ആണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഡൗട്ടാണ് ഏത് റേഞ്ചിലുള്ള ആൾക്കാർ പഠിച്ചു തുടങ്ങണമെന്ന്. സോ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ആ ഒരു സർവേ ഫോം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൊടുക്കുക, അവർക്കും ഫില്ല് ചെയ്യിക്കുക. അപ്പോൾ ഒരുപാട് റിസൾട്ട് വരുമ്പോൾ ഏകദേശം ധാരണ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം റേഞ്ചിലുള്ള എത്രയാണ് നമുക്ക് ആ ഒരു സാമ്പിൾ സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ആ ഒരു സമയത്ത് ആ മാർക്കിൻ്റെ കാര്യം ആ ഒരു കാര്യത്തിൽ പറയാം. ഇപ്പോൾ ഒരു 1600 റിസൾട്ടുകളോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഫേക്ക് അല്ലായിരിക്കും നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരാൾ വെറുതെ ഫേക്ക് നിൽക്കുമോ എന്ന് സംശയമാണ്. എങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗൂഗിൾ ഫോം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവിടെ ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പ്രിലിംസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സോ എല്ലാവരും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.